എങ്ങനെയാണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഫോം ചെയ്യുന്നത് അല്ലെങ്കിൽ ഫോർമേഷൻ ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഓക്കേ ഫൈൻഡ് ദി ഡിഫറൻഷ്യൽ ഇക്വേഷൻ y is equal to a cos 2x plus b sin 2x സോ നമുക്ക് ഡിഫറൻഷ്യൽ ഇക്വേഷൻ കാണാൻ ആദ്യം ചെയ്യേണ്ടത് അതായത് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഫോർമുലേറ്റ് ചെയ്യാൻ ആദ്യം ചെയ്യേണ്ടത് ഈ രണ്ട് കോൺസ്റ്റൻറ്റും എലിമിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഓക്കെ ഈ ക്വസ്റ്റ്യന് രണ്ട് ആർബിട്രറി കോൺസ്റ്റൻ്റ് ഉണ്ട് എയും ബിയും ഇത് രണ്ടും കളഞ്ഞിട്ട് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ കിട്ടുന്നതും ഈ വൈയും കൂടെ വരുന്ന റിലേഷനെയാണ് നമ്മൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് വിളിക്കുന്നത് ഓക്കെ മനസ്സിലായില്ലെങ്കിൽ നമുക്കൊന്ന് ചെയ്ത് നോക്കാം ഇതെങ്ങനെയാണെന്ന് നമ്മൾ ഇതിനെ ഒന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്യുകയാണ് ഡെറിവേറ്റീവ് എടുത്തപ്പോൾ എന്ത് കിട്ടി വൈയുടെ ഡി വൈ ബൈ ഡി എക്സ് കിട്ടി എ കോസ് ടു എക്സിൻ്റെ മൈനസ് എ സൈൻ ടു എക്സ് ഇൻറ്റു ടു കിട്ടി ബി സൈൻ ടു എക്സിൻ്റെ പ്ലസ് ബി കോസ് ടു എക്സ് ഇൻറ്റു ടു കിട്ടി ഇനി ഇപ്പോഴും ഇതിൻ്റെ അകത്തെ കോൺസ്റ്റൻ്റ് എന്തെങ്കിലും പോയോ ഇല്ല അപ്പം നമ്മൾ അതിൻ്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് എടുത്തു ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ഓക്കെ ഇതെന്ത് വരും മൈനസ് എ ഇൻറ്റു ഫോർ കോസ് ടു എക്സ് ഓക്കെ അത് സൈൻ ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ് കോസ് ടു എക്സ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ് വീണ്ടും ഒരു ടു വരും ആ ടു ഈ ടു കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പം ഫോർ വരും മൈനസ് ഫോർ മൈനസ് എ ഫോർ കോസ് ടു എക്സ് മൈനസ് ബി സൈൻ ടു എക്സ് ഇൻറ്റു ഫോർ ഓക്കെ ഒരു മൈനസ് ഫോർ ഇതിൻ്റെ അകത്തുനിന്ന് കോമൺ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് കിട്ടുന്നത് എ കോസ് ടു എക്സ് പ്ലസ് ബി സൈൻ ടു എക്സ് അതായത് നമ്മുടെ വൈ പോലെ തന്നെയായിരിക്കും ഇവിടെ വരുന്നത് സോ ഞാൻ ഇതിൻ്റെ അകത്തുനിന്നൊരു മൈനസ് ഫോറ് കോമൺ എടുത്തു രണ്ടിൻ്റെ അകത്ത് മൈനസ് ഉണ്ടല്ലോ ഫോറും ഉണ്ടല്ലോ നമുക്ക് കോമൺ എടുക്കാമല്ലോ അപ്പോൾ എന്ത് വരും ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു മൈനസ് ഫോർ ഇൻറ്റു എ കോസ് ടു എക്സ് പ്ലസ് ബി സൈൻ ടു എക്സ് ഓക്കെ നമുക്ക് ഇതിന് പകരം വൈ കൊടുക്കാമല്ലോ അപ്പോൾ എന്ത് കിട്ടും ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു മൈനസ് ഫോർ വൈ ഓക്കെ നമ്മുടെ കോൺസ്റ്റൻ്റ് എല്ലാം പോയി എയും ബിയും എല്ലാം പോയി മിച്ചാറുണ്ട് ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു മൈനസ് ഫോർ വൈ അതായത് വൈയും ഡെറിവേറ്റീവും തമ്മിലുള്ളൊരു ബന്ധമായി ഞാൻ ഈ ഫോർ മൈനസ് ഫോർ വൈനെ ഇപ്പുറത്തോട്ട് കൊണ്ടുവന്നു അപ്പോൾ എന്ത് വരും ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് ഫോർ വൈ ഈസ് ഈക്വൽ ടു സീറോ എന്ന് കിട്ടി ഇതാണ് നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു കോൺസ്റ്റൻ്റ് ഉണ്ടോ ഇല്ല വൈയും അതിൻ്റെ ഡെറിവേറ്റീവുമായിട്ടുള്ള ഒരു റിലേഷനെയാണ് നമ്മൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് വിളിക്കുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ പഠിച്ചത് ഫോർമേഷൻ ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ് തന്നിരിക്കുന്ന ഫംഗ്ഷൻ്റെ അകത്ത് കോൺസ്റ്റൻസിനെ ക്യാൻസൽ ചെയ്യാൻ വേണ്ടി നമ്മൾ ഡെറിവേറ്റീവ് എടുത്തു ഡെറിവേറ്റീവ് എടുത്തു വന്നപ്പോഴത്തേക്കും നമുക്ക് തന്നിരിക്കുന്ന വൈയുടെ ഫോമിൽ ആൻസർ വരാൻ തുടങ്ങി സോ നമ്മൾ അതിന് പകരം വൈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു അപ്പോൾ നമ്മുടെ കോൺസ്റ്റൻസൊക്കെ പോയതുപോലെ അത് കോൺസ്റ്റൻ്റ് ഇല്ലാതെ നമ്മുടെ ഇക്വേഷൻ വന്നു അതിനെ നമ്മൾ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയറിൻ്റെ കൂടെ ഇട്ട് കൊടുത്തു ഈസ് ഈക്വൽ ടു സീറോ കിട്ടി ഇതാണ് നമ്മൾ ചെയ്തത്